നമസ്കാരം. ദോശയ്ക്കും ഇഡലിക്കും ഒപ്പം സെർവ് ചെയ്യുന്ന തേങ്ങാ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റായ ചിരകിയ തേങ്ങ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങ ഉപയോഗിച്ച് ഏകദേശം 8 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ചെറിയുള്ളി 3 എണ്ണം, പച്ചമുളക് 3 എണ്ണം, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം, ഉപ്പ് 1/4 ടീസ്പൂൺ, 1/4 കപ്പ് വെള്ളം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, അല്പം ലൂസായിട്ടുള്ള ചമ്മന്തിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ചമ്മന്തി അരച്ചെടുത്ത ശേഷം അല്പം കൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് കൂടാതെ ഓപ്ഷനലായിട്ട് ആവശ്യമെങ്കിൽ മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഒരു ഫ്ലേവറിനായിട്ട് ചേർക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, അല്പം പുളി വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റൈൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല അഥവാ റോസ്റ്റഡ് ബംഗാൾ ഗ്രാം ചേർക്കാവുന്നതാണ്. ഇതുകൂടാതെ മല്ലിയിലയോ കറിവേപ്പിലയോ ചേർക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം ഇത് അരച്ചെടുക്കുക. ഓവറായിട്ട് അരച്ച് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കരുത്, പകരം അല്പം തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ. ഇടയ്ക്ക് മിക്സിയുടെ ജാറ് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഇതുപോലെ അല്പം തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ. ഓവറായിട്ട് അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ചട്നിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ അവസരത്തിൽ അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. അവസാനമായി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി താളിച്ച് ചേർക്കാനുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒരു പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം കടുക് 1/2 ടീസ്പൂൺ. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് 2 എണ്ണം, നടുവേ മുറിച്ചത് 4 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, 1-2 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം തുടർച്ചയായിട്ട് ഇളക്കുക. ചെറിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്നതുവരെ വേണം ഇളക്കാൻ. ഉള്ളി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത കടുകും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചട്നിയിലേക്ക് ഒഴിക്കാവൂ. നേരെ മറിച്ച് അരച്ചു വച്ചിരിക്കുന്ന ചട്നി ഈ ചൂടായിരിക്കുന്ന പാനിലേക്ക് ഒഴിക്കരുത്. അവസാനമായി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ദോശയ്ക്കും ഇഡലിക്കും ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ ഈ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിച്ചു തീർക്കുവാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അതിന് ആ ഫ്രഷ്നെസ് കിട്ടുകയുള്ളൂ. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.